എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ എന്നെ പറ്റി ഒരു ജൂഡേട്ടൻ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെ പറ്റി എന്ത് വേണേലും പുള്ളി പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും പറയാം, പുള്ളിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിലും പറയാം. കാരണം ഇതെനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത്. കാരണം ഈ പ്രോബ്ലം നമ്മൾ മിണ്ടാതിരുന്നു, നമുക്ക് നിശബ്ദത ആട്ടിൻ സുഖിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാനത് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കാരണം ഈ സോഷ്യൽ മീഡിയ കയറി കിടന്ന് കുറച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ എൻ്റെ അനീതിനെ പറ്റി അതിനകത്ത്, അവളുടെ കല്യാണം ഞാൻ പുള്ളിയുടെ കാശ് മേടിച്ചിട്ടാണ് നടത്തിയ എന്ന് പറഞ്ഞൊരു ആരോപണം, അത് ഞാൻ എൻ്റെ വീട്ടില് ചെന്ന് കഴിഞ്ഞപ്പോ, ഈ ഈ ഇൻസിഡന്റിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എൻ്റെ അമ്മയും അനീതിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഭാര്യയൊക്കെ, അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയൊക്കെ ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളൊരു പ്രസ്താവന, അത് എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് അതൊന്നും നമുക്ക് സഹിക്കുമല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കും? സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കെതിരെ അപ്പനെതിരെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ അമ്മയ്ക്കും ഭയങ്കര വിഷമമായി പോയി. കാരണം എൻ്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവള് ജനിച്ചതിന് ശേഷം തുടങ്ങി അവര് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പോ അവർക്ക് എന്താ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചു. അവർ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അനീത്തിയും ഭാര്യയൊക്കെ, അനീതി ഇപ്പം ലണ്ടനിലാണ്, പക്ഷെ അവള് കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അവൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജൂഡേട്ടന്, അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020. ആ ഡേറ്റ് ഒന്ന് നിന്ന് നോക്കി, ഇതാണ് ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. ഒരു ചേട്ടൻ എന്ന രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കുക, അല്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുക സ്വന്തം പെങ്ങൾക്ക്? അത് ഞാൻ മാക്സിമം അതെന്റെ കോട്ടെ മിണ്ടാതിരുന്നാലും തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണം തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ, നമ്മളിത് ചർച്ച ചെയ്ത് 2019 3 വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത്
സങ്കടമേളം വഴി ഇത് ചർച്ച ചെയ്ത് കുഴാമ്പറമീസയ്ക്ക് കൈ കൊടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാം, അയ്യോ ഇങ്ങനെ അങ്ങ് പഠിച്ചു എന്നൊക്കെ പറയണത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് 3 വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു, അതായത് പുള്ളിക്ക് ഒരു സക്സസ് വന്നു കഴിഞ്ഞു. ഞാൻ സത്യം പറയാം, പുള്ളിയുടെ പടം അടിപൊളിയാണ്, ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. ഇപ്പൊ 2018 എന്ന് പറഞ്ഞ പടം അടിപൊളി പടമാണ്, എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരെ പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ടും പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് മെയ്ക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിനെ വഴിമുടക്കാനായിട്ട് അയാളെ അയാളുടെ ലൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര എനിക്ക് പുള്ളിയോട് ദേഷ്യമുണ്ട്, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദക്ക് എൻജോയ് ചെയ്യാനാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും പുള്ളി പറയുമ്പോൾ. ഇപ്പൊ ഞാൻ പ്രതികരിക്കാതെ നിന്നിപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ എന്നെ വെച്ച് പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവർക്ക് എന്ത് വിചാരിക്കും, ഇങ്ങനെ ഒരു കവൻ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ പൈസ വെച്ച് പറ്റിക്കണവൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുക. അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കാരണം എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ എന്റെ അമ്മ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ട് ജൂഡാനെതിരെ, ഇന്ന് വരും ഒഫീഷ്യലി. ഓക്കെ, അപ്പൊ അതും കൂടി ഉണ്ട്, അത് പറയാൻ മറന്നു കേട്ടോ, സോറി. അമ്മ ജൂഡാനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സോറി, അത് പറയാൻ മറന്നുപോയി. അമ്മയ്ക്ക് വിഷമാവില്ല ബ്രോ, സ്വന്തം മോളെ പറ്റി അവര് എത്ര വർഷങ്ങളായിട്ട് അവരെ സ്വപ്നമില്ലേ കല്യാണമൊക്കെ നടത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ ആകെ അവശതേ വിഷമിച്ചു. അപ്പൊ അമ്മ കേസ് കൊടുത്തു, എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് യഥാർത്ഥത്തിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയത്? നമ്മള് കഥ കേട്ടു, കഥ കേട്ടപ്പോ നമുക്ക് അഡ്വാൻസ് തന്നു, കഥ കേട്ട് നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു, അതാണ് പറഞ്ഞത് സ്ക്രിപ്റ്റ് തരും, അപ്പൊ ഡേറ്റ് ഇല്ലാതെയാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഷൂട്ടൊന്നും. അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ പിന്നെ നമ്മൾ നോക്കുമ്പോ ജൂഡേട്ടൻ പിന്നെ പുള്ളിയുടെ ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ, പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ നമുക്ക് അറിയാലോ നല്ല സിനിമകളാണ്. അപ്പൊ പുള്ളിയുടെ ഗൈഡൻസ് ഉണ്ടാവും, നല്ല പടം എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം 18 ദിവസത്തിനുള്ളിലാണ് അതിൽ നിന്നും പിന്മാറിയെന്നാണല്ലോ പുള്ളി പറഞ്ഞത്. ഡേറ്റ് തീരുമാനിക്കാത്ത പടത്തിൽ എങ്ങനെയാണ് ഇത് പറയുന്നത്? അതിനകത്ത് ഡേറ്റ് പോലും ഇല്ല. പിന്നെ നമ്മള് പുതിയ ആളാണ്, ഓക്കെ ശരിയാ, അത് ശരിയാണ്, ചേട്ടൻ പറഞ്ഞ ശരിയാണ്. പിന്നീട് ഞങ്ങൾക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കണം, നമ്മൾ പുതിയ ആളാണ്, നമ്മളെല്ലാരും വിശ്വസിക്കണം. സ്വന്തം നാട്ടുകാരൻ ജൂഡുകെട്ടൻ, സ്വന്തം ബിഗ് ബ്രദർ, പുള്ളി ഒരിക്കലും ചതിക്കില്ല എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തത്. അവരെ അവരും വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ, സ്ക്രിപ്റ്റ് വായിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ അത് വായിച്ചപ്പോ ഞാൻ എന്റെ കൺഫ്യൂഷൻസ് പറഞ്ഞു, പിന്മാറി എന്നല്ല പറഞ്ഞത്, കൺഫ്യൂഷൻസ് പറഞ്ഞു. അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, വന്നില്ല. അതിന്റെ സെക്കൻഡ് ഹാഫില് എനിക്ക് കൺഫ്യൂഷൻസ് വന്നു, അത് പറഞ്ഞപ്പോ അതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്യാൻ പറ്റും. ഈ 60 വയസ്സ് രണ്ടും ഏകദേശം അടുത്തടുത്ത പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഒരു ദിവസം 60 കാസ്റ്റിംഗ് ബോർഡ് കിട്ടുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാലിമിയുടെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ 60 കാസ്റ്റിംഗ് ബോർഡ് ഇടാന്ന് പറഞ്ഞു. ഓക്കെ ബ്രോ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാസ്റ്റിംഗ് കൂടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വൈകിട്ട് ഒരു 5 മണി ആ സമയത്ത് ചൂടട്ടം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കാസ്റ്റിംഗ് ബോർഡ് ഇടണം എന്ന്, ആരോഗ്യത്തിന്റെ ഇത് പോവാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് നിന്റെ അച്ഛനല്ലെങ്കിൽ കാശു കൊടുക്കുന്നത്, പിന്നെ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, ഇത് നിങ്ങൾ ഇന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന സമയത്ത് പടം തുടങ്ങാൻ പോലില്ല, പിന്നെ ഞങ്ങള് തോന്നിയ പോലെ തുടങ്ങുള്ളൂ, ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഇതിന്റെയൊക്കെ വോയിസ് ഉണ്ടായിരുന്നു. നമ്മളിതൊന്നും കേൾപ്പിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ സംസാരിച്ച് തീർത്ത കേസാണ്, നമുക്ക് പുള്ളി നാറ്റിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് നാസിനെ കേസ് വിളിച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല ബ്രോ, എന്നാൽ നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം,
കുഴപ്പമില്ല ഇന്ന് ചൂടായിട്ടെ പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നഹാസിന്റെ സമൂഹത്തോടു കൂടിയാണ് നമ്മൾ ആ കാസ്റ്റും കൂടെ ഇട്ടത്. ഇത് ആദ്യമേ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത് ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മള് ഇവൻ അതിൽ അഭിനയിക്കാൻ പോവാണ്, അപ്പൊ നമ്മള് ഇവന്റെ മൈൻഡ് കളയണ്ടെന്ന് വിചാരിച്ച്. ഇത് പല സമയത്തുണ്ടായിരുന്നു, പുള്ളി നഹാസിനെ വിളിച്ച കേസുണ്ട്, ഇന്നും ഇതിൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു നഹാസിനെ വിളിച്ച് ഡേറ്റ് മാറ്റണ കേസ് പലവണ ഇങ്ങനെ ഇതേപോലെ നമ്മൾക്ക് ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല, ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ 18 ദിവസം മുമ്പ് മാറിയത് നമ്മള് കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ച് അതിന്റെ സംശയം ചോദിക്കാറ് എന്താ പറയാ ചർച്ച ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവര് പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും വേറെ സംസാരങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. ഈ തിരക്കഥ തിരക്കഥ ജോഡ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. അല്ല പുള്ളിക്ക് വിഷമായി, ഇതും വന്ന് എല്ലാം കൂടി വരുമ്പോ സ്വാഭാവികമായിട്ട് സങ്കടമാകുമല്ലോ. പിന്നെ പുള്ളിയുടെ അവസ്ഥയെ കുറിച്ച് അധികം പറയാതിരിക്കണല്ലോ. ഏ എന്തിന്, അവൻ ആ സിനിമ എങ്ങനെയൊന്ന് ഇറക്കിക്കോട്ടെ, ജീവിക്കട്ടെ, പാവം എങ്ങനെയാണെന്ന് ജീവിച്ചു പോട്ടെ. അതന്നെ എനിക്കും പറയാനുള്ളൂ, ഞാൻ എങ്ങനെയാണെന്ന് ജീവിച്ചു നോക്കട്ടെ. എന്റെ പൊന്ന് ജൂഡേട്ടാ, ഞാൻ ഒന്ന് ജീവിച്ചു നോക്കട്ടെ. ഈ തിരക്കഥയുടെ തിരക്കഥയുടെ കൺഫ്യൂഷൻസ് പൈസ തിരിച്ചുകൊടുക്കാൻ പറ്റും, അഡ്വാൻസ്, അതാണ് തീരുമാനം. ഭംഗിയായിട്ട് എല്ലാ സംഘടനകളുടെ മുമ്പിൽ വെച്ചും പൈസ തിരിച്ചു കൊടുത്തു, കൈ കൊടുത്ത് തിരിഞ്ഞു. അന്ന് ബാധുക്കെ ഉണ്ടായിരുന്നു, ബാധുക്കെ ഉണ്ടായിരുന്നു, ഇടവേള പാമ്പച്ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 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 ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി, സോറി. ഇത് ചർച്ച നടത്തിയതിനു ശേഷം ഞാൻ അയച്ച ഇതാണ്, അരവിന്ദ് സാറിന് ഞാൻ അയച്ച ഇതാണ്, അരവിന്ദ് സാർ പറഞ്ഞ ജൂഡേട്ടന്റെ കോ പ്രൊഡ്യൂസർ, പുള്ളിക്ക് അയച്ച ഇതാണ്. തെളിവുകൾ എല്ലാ തെളിവുകളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ 3 വർഷം കഴിഞ്ഞിട്ട് ഇല്ല, ആ സമയത്ത് നമ്മള് മറ്റേ കൈ കൊടുത്ത് ഇത് ബൈ ബൈ പറഞ്ഞു പോയ സംഭവമാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് സാധാരണ നമ്മള് പാമ്പിനെയൊക്കെ ഉപദ്രവിച്ചാലാണ് പാമ്പ് 3 വർഷം കഴിഞ്ഞാൽ നമ്മളെ എവിടെ കൊട്ടാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കഥ കേട്ടിരുന്നു, ആന ആനയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആനയും ഉപദ്രവിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പാമ്പൊക്കെയാണ് അങ്ങനെ ചെയ്യുക. നമ്മൾ അങ്ങനെയാ പോകേണ്ടത്. ആ അമ്മ ഇത് പറയാം, അല്ലെ ഇപ്പൊ അതിനെ പറ്റി പറയാതിരിക്കുന്നത്, കാരണം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ പറയാതിരിക്കുന്ന പറയാം. വായിക്കണ്ട, പോലീസ് സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷനല്ല. അത് ഉറപ്പായിട്ടും അത് ആരും വിളിച്ചോണ്ടില്ല അങ്ങനെ, പക്ഷെ ഉറപ്പായിട്ട് അത് സംസാര വിഷയം വരുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മള് തന്നെ എന്തോരം ആൾക്കാർ തെളിവിളിച്ചു. അപ്പൊ പ്രൊഡ്യൂസർമാരാണെങ്കിൽ അപ്പൊ അവര് ആലോചിക്കൂലോ, അല്ലെങ്കിൽ എന്നെ വെച്ച് ഇനിയും ഫ്യൂച്ചറിൽ ഇപ്പൊ ആരെങ്കിലും പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവര് വരെ ചിലപ്പോ ബാക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൊടുത്തേക്കല്ലേ. എന്തിനാണ് ഇപ്പോ നമ്മുടെ മറ്റുള്ളവരെ കഞ്ഞിയില് പാറ്റിട്ടിട്ട് വെറുതെ, ഇത്രയും വലിയൊരു സക്സസിന്റെ ഒരു വക്കിൽ നിൽക്കുന്ന സമയത്താണല്ലോ തിരിഞ്ഞ് പെപ്പയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഈ വൈരാഗ്യ ബുദ്ധി കാത്തു സൂക്ഷിക്കാൻ, 3 വർഷത്തിന് ശേഷം കാത്തു സൂക്ഷിക്കാൻ അത്രമേൽ എന്താണ് ഇത് മാത്രം ഈ പറഞ്ഞതിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അത് പുള്ളിയോട് ചോദിക്കണം, അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല.
കാരണം ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് സംഘടന വഴി ചർച്ച ചെയ്ത് നിർത്തിയ കാര്യം പിന്നെ എടുത്തിട്ട് എനിക്കറിയില്ല. ജൂഡ് പറയുന്നത് ശൈനികത്തിനും ശ്രീനാഥ് ഭാസിക്കും കടിയും അവത്താണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയില് ആന്റണി പെരേ ഒളിഞ്ഞിരിക്കുന്ന പുലി. ഇല്ല, ഞാനിത് ഇടകള ബാബുജനായിട്ട് സംസാരിച്ചിരുന്നതിനെ പറ്റി. അപ്പൊ പുള്ളി പറഞ്ഞു പ്രസ്ഥാനം എടുത്ത് നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം അല്ലേ, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം, ഉറപ്പായിട്ട് നീ നിന്റെ ഭാഗത്തിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നീ കള്ളനാന്ന് ആൾക്കാർ വിചാരിക്കും. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഇപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണ് പെപ്പെ പറഞ്ഞിട്ടില്ല. അതായത് തിരക്കഥ വായിക്കണം എന്ന തിരക്കഥയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അസഭ്യം പറഞ്ഞു ജൂഡ് എന്നാണ് പറയുന്നത്. ഇപ്പോ രാഹുൽ പറഞ്ഞു അതിന് മുൻപും ജൂഡ് പലപ്പോഴായിട്ട് അച്ഛന് പറയുക അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞു. അപ്പം വെറുതെ ഒരാൾ തിരക്കഥയുടെ കൺഫ്യൂഷൻ പറയുമ്പോ ഇത്ര ഇങ്ങനെ അസഭ്യം പറഞ്ഞെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ മുൻവരാകയും വേണം, എല്ലാം പറയുന്ന ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം. ആക്ച്വലി പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ്, എന്തുകൊണ്ടാണ് ഒരാൾ തിരക്കഥയുടെ സെഷൻ പറയുമ്പോ അസഭ്യം പറഞ്ഞത്? അത് സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം, വെറുതെ ഒരാൾ പറയില്ലല്ലോ. അല്ല, നമ്മൾക്ക് ചിലപ്പോ ഒരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം പുള്ളി, പുള്ളിയുടെ ഈഗോ ചിലപ്പോ കേട്ടോ, പുള്ളി അത്രയും വലിയ ഒരാളായതുകൊണ്ട് ചിലപ്പോൾ, ഞാൻ ഉറപ്പുപറയുന്നില്ല, അതാവാനാണ് സാധ്യത. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല. പറഞ്ഞ് പുള്ളിനെ ഇങ്ങനെ ഹേർട്ട് ചെയ്യാൻ, പുള്ളിക്ക് ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഉള്ളതാണ്, അപ്പൊ അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല.